ഹലോ ഫ്രണ്ട്സ്, ഇതേതാ സ്ഥലം മനസ്സിലായോ? നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്ന സിനിമയിലെ ദുൽഖർ സൽമാനും സണ്ണി വെയിലും കൂടി ഓൾ ഇന്ത്യ ടൂറ് പോകുമ്പോൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ഒരു പ്ലേസാണിത്. അതിന് ഇവിടെ നിന്നാണ് ഇവർ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വയനാട്ടിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, മേപ്പാടിയിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഞാൻ കാന്തമ്പാറ വാട്ടർഫാൾസ് കാണാൻ പോകുന്ന വഴിയിലാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. കാന്തമ്പാറ വാട്ടർഫാൾസിൽ പുതിയതായിട്ട് റാപ്പലിംഗ് ആക്ടിവിറ്റീസ് എല്ലാം തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സാഹസികമായി വാട്ടർഫാൾസിൻ്റെ മുകളിൽ നിന്നും കയറി കെട്ടി താഴോട്ട് ഇറങ്ങുന്ന ഒരു പരിപാടിയാണത്. നമുക്ക് പുതിയതായിട്ടുള്ള കാഴ്ചകൾ കാണാം. പോകുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ച നിങ്ങൾ കാണിച്ചു തന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഊട്ടിയിലേക്ക്, മേപ്പാടിയിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ കാന്തമ്പാറ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിൽ തന്നെ വെച്ച് ഏറ്റവും വലിയ വാട്ടർഫാൾസുകളിൽപ്പെട്ട ഒരു വാട്ടർഫാൾസാണ് ഈ കാന്തമ്പാറ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. മുപ്പൈരാട് എന്ന് പറയുന്ന ഒരു ടൗണിൽ നിന്നും വലത്തോട്ട് തിരിയാം. ആ തിരിയാൻ ഈ സ്ഥലം കാണിച്ചു തന്നില്ലെങ്കിൽ മറന്നു പോകും. പോകുന്ന വഴിയിൽ തന്നെയാണ് ബസ് പാർക്ക് ചെയ്യാൻ, ബസ്സിന് മാത്രം പാർക്ക് ചെയ്യാനായിട്ടൊരു പ്ലേസാണ് കാണുന്നത്. ഇവിടുന്ന് ഇനിയും ഒരു 200 മീറ്ററോളം താഴോട്ട് പോകാനുണ്ട്. രണ്ട് സൈഡും കാപ്പിത്തോട്ടങ്ങളാണ്. കാപ്പിത്തോട്ടങ്ങൾ മാത്രമല്ല, പോകുന്ന വഴികളെല്ലാം ഒരു വലിയ മല ഇറങ്ങി പോകുന്ന പോലെ ഇറക്കമാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് പേര് റൈഡിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ കാണാം. ഒരുപാട് റിസോർട്ടുകളെല്ലാം പോകുന്ന വഴികളിലുണ്ട്. നമ്മൾ നേരെ എത്തിച്ചേരുന്നത് ഒരു ഹോം സ്റ്റേയുടെ മുമ്പിലാണ്. ഇവിടെ ദൂരയാത്ര ചെയ്ത് വരുന്നവർക്ക് ഫ്രഷപ്പ് ചെയ്യാനുള്ളൊരു പ്ലേസാണിത്. അതിന് നേരെ മുമ്പിലാണ് നമുക്ക് പാർക്കിങ്ങുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്താണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം മുന്നോട്ട് പോകാൻ. ഡി ടി പി സി കാരേറ്റെടുത്തൊരു കുറച്ചു കാലമായി. ഇതിന് മുമ്പ് ഡി ടി പി സി കാരും ഇല്ലായിരുന്നു. ഒരാൾക്ക് 40 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്, കുട്ടികൾക്ക് 20 രൂപയും. 1200 മെമ്പേഴ്സിന് മാത്രമേ അലോട്ട് ചെയ്യുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരു നിയമമാണെന്ന് തോന്നുന്നു. കോവിഡ് കാലമായതുകൊണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. പോകുന്ന ആ പാർക്കിംഗ് ഏരിയയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ റിവർ കാണാൻ കഴിയും. വാട്ടർഫാൾസിലേക്ക് പോകുന്ന റിവർ കാണാൻ കഴിയും. ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ചെറിയൊരു ബോർഡുണ്ട്, അധികം ആഴമേറിയ സ്ഥലങ്ങളിൽ ഇറങ്ങരുത് എന്നുള്ളൊരു ബോർഡ് കാണാം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി താഴോട്ട് വരുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു വാട്ടർഫാൾസ് കാണാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു സ്വിമ്മിംഗ് പൂള് പോലെ, ആർക്ക് വേണമെങ്കിലും ഫാമിലീസ് ആയാലും ചെറിയ കുട്ടികൾക്കായാലും പോലും ആർക്കും റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ നമുക്ക് ഇതിലേക്ക് ഇറങ്ങാനുള്ളൊരു അവസരമുണ്ട്. പോകുന്ന വഴികളെല്ലാം കല്ലുകൾ പതിപ്പിക്കുകയും CCTV ഘടിപ്പിച്ചിരിക്കുന്നതും കാണാൻ കഴിയും. ആഴം കൂടുതലുള്ള ഭാഗങ്ങളിൽ ഇവർ ഇതേപോലെ കയറെല്ലാം കെട്ടിയിരിക്കുന്നത് കാണാം, ഒരടയാളത്തിനായിട്ട്. ഒപ്പം ആ കയർ കെട്ടിയതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇറങ്ങരുത്, അവിടെ ഏകദേശം 3 ആൾക്കാർക്കോളം താഴ്ചയുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ ഇപ്പുറ ഭാഗത്തേക്ക് ഇറങ്ങി കുളിക്കാമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വാട്ടർഫാൾസിൻ്റെ ഏറ്റവും മുകളിലത്തെ കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നല്ല അടിപൊളി കാറ്റുമുണ്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ, നല്ല അടിപൊളി വൈബാണ്. ഇത് ആദ്യമായിട്ടാണ് ഒരു വാട്ടർഫാൾസിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നതും ഇതേപോലെ നിൽക്കാൻ കഴിയുന്നതും. ഇതുപോലെ ഇതൊരു വേലി കെട്ടിയത് വളരെ ഉപകാരമാണ്. ചെറിയ തോതിലുള്ള മുള കൊണ്ടാണ് ഇവർ വേലി കെട്ടിയിരിക്കുന്നത്. ഒരു കയറെല്ലാം കെട്ടി ചെറിയ മുള കെട്ടി ചെറിയ രീതിയിലുള്ളൊരു വേലിയാണ്. എന്നാലും ഇതിൻ്റെ താഴെ നിന്നും ഗൈഡെല്ലാം ഞങ്ങൾ നോക്കുന്നുണ്ട്. ഈ കെട്ടിയിരിക്കുന്ന കെട്ട് താഴേക്കാർക്കും ഒലിച്ചു പോകാതിരിക്കാനും, അതിന് മാത്രമല്ല മുകളിലേക്ക് കുറച്ച് വെള്ളം കെട്ടി നിൽക്കാനും വേണ്ടിയിട്ടാണ് ഈ കെട്ട് കെട്ടിയിരിക്കുന്നത്. ചുറ്റും കാടാണ്, രണ്ട് സൈഡും കാടുകളാണ്. അതിൻ്റെ നടുവിൽ കൂടി ചെറിയൊരു അരുവി പോലെ ചെറിയൊരു പുഴ ഒഴുകിപ്പോകുന്നു. പോകുന്ന ഭാഗങ്ങളെല്ലാം നല്ല അടിപൊളി കാഴ്ച. മഴക്കാലങ്ങളിലൊക്കെ ഞാൻ നിൽക്കുന്ന ഭാഗങ്ങളിലും നിൽക്കാൻ കഴിയില്ല. നല്ല രീതിയിലുള്ള ഫോഴ്സിലുള്ള വെള്ളം ചാടിക്കൊണ്ടേയിരിക്കും. പരന്നൊഴുകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ മുമ്പൊക്കെ ഉണ്ടായിരുന്നത് വലിയ ഫോറസ്റ്റ് പോലത്തെ വലിയ കാടാണ്. രണ്ട് സൈഡും വലിയ മലയും അതിൻ്റെ നടുവിൽ കൂടി ചെറിയൊരു അരുവി തുള്ളിച്ചാടിച്ചാടി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പോകുന്ന വഴികളിലും പുതിയതായിട്ടുണ്ടാക്കിയ സ്റ്റെപ്പുകളാണ്. ഇതിന് മുമ്പൊന്നും ഇതേപോലെ താഴേക്ക് ഇറങ്ങാനായിട്ടുള്ള സൗകര്യമായിട്ട് സേഫ്റ്റിപരമായിട്ടുള്ള സ്റ്റെപ്പുകളൊന്നുമില്ല. നീളത്തിലുള്ള സ്റ്റെപ്പുകളാണ്, കിതപ്പുകൾ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ നീളത്തിലുള്ള സ്റ്റെപ്പുകളാണ്. പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് വാട്ടർഫാൾസിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും
ദൂരെ അധികം ദൂരെ നിന്നല്ലാതെ തന്നെ നമുക്ക് തൊട്ടടുത്തായിട്ട് നിന്ന് മുഴുവനായിട്ട് അടിപൊളി വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വാട്ടർഫാൾസിനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ. മഴക്കാലങ്ങളിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇറങ്ങുമ്പോൾ മാത്രമാണ് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടത്. തെന്നിക്കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്കാണ് പോകുന്നത്, ഡയറക്റ്റായി വെള്ളത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ റാപ്പലിംഗ് എന്ന പറയുന്ന ആക്ടിവിറ്റീസ്, ഇതിൻ്റെ മുകളിൽ നിന്നും കയറ് കെട്ടിയിട്ട് താഴോട്ട് ആ കയറിൽ തൂങ്ങി ഇറങ്ങുന്ന ഒരു പരിപാടിക്കാണ് റാപ്പലിംഗ് എന്ന് പറയുന്നത്. സാഹസികമായൊരു പരിപാടിയാണ്, കൂടുതലായും ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സാഹസികമായ ആക്ടിവിറ്റീസെല്ലാം തുടങ്ങാനുള്ള പ്ലാൻ ചെയ്തത്. ട്രയലെല്ലാം കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇനി നല്ല രീതിയിലുള്ള ഒരു സേഫ്റ്റി ഇതിന് കൊണ്ടുവന്നതിന് ശേഷം മാത്രമായിരിക്കും ഇത് ഇവിടെ തുടങ്ങുകയുള്ളൂ എന്നാണ് ഇവിടെ DTPC-ക്കാരെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് വലിയൊരു കുഴിയാണ്, 3 ആൾക്കാർക്കോളം താഴ്ചയുണ്ട് ഈ ഭാഗത്തിന്. അടിയിലേക്ക് വെള്ളം ചാടിയതിന് ശേഷം ഏറെ ദൂരം താഴേക്ക് സഞ്ചരിച്ച് വീണ്ടും മുകളിലേക്ക് കുത്തി മറിഞ്ഞു ഒഴുകുകയാണ് ഈ വാട്ടർഫാൾസിൻ്റെ താഴെയുള്ള അവിടെയുള്ള കുഴി. ആദ്യം നീന്താൻ അറിയുന്നവർക്ക് മാത്രം അവിടെ ഇറങ്ങിയാൽ മതി എന്നിവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ വെള്ളം പോകുന്നത് താഴോട്ട് വലിയൊരു ആഴമുള്ള ഏരിയകളിലേക്കാണ് ഇത് പോകുന്നത്. ആ ഭാഗങ്ങളെല്ലാം പാറക്കൂട്ടങ്ങളാണ്, വെള്ളം ഇതിൻ്റെ അടിയിലൂടെയാണ് പോകുന്നത്. വാട്ടർഫാൾസിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് ചെറിയ കുട്ടികൾക്കായാലും ഇറങ്ങാനുള്ള ഒരു ഗ്യാപ്പുണ്ട്. വാട്ടർഫാൾസിന് നേരെ താഴെയാണ് ആഴം കൂടുതലെന്ന് പറയുന്നത്, അപകട സാധ്യത കൂടുതലുള്ള ഭാഗമാണ് അത്. DTPC-ക്കാർ ഏറെക്കാലമൊന്നുമായിട്ടില്ല ഏറ്റെടുത്തിട്ട്. ഈ കാണുന്ന ഭാഗത്ത് ലേഡീസിനാർക്കെങ്കിലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ, നമ്മുടെ വെള്ളത്തിലിറങ്ങാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്നത് ഇപ്പോൾ മഴയും വെയിലും കൊണ്ട് തളർന്നിരിക്കുമ്പോൾ ഇതേമാതിരി ചേട്ടനൊക്കെ ഇരിക്കുന്നത് പോലെ നമുക്ക് ചെറിയൊരു ഗ്യാപ്പുണ്ട്, ഒരു ഗുഹ പോലെ ചെറിയൊരു പാറയുടെ അടിയിൽ നിന്ന് നമുക്ക് ഇതേ വിശ്രമിക്കാം. DTPC-ക്കാർ അധികം കാലമൊന്നും ആയിട്ടില്ല അത് ഏറ്റെടുത്തിട്ട്. വന്നതിന് ശേഷം ഇപ്പോൾ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു, പിന്നെ കുറേ റൂട്ട്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. ആദ്യം ഇവിടെ വയനാട് ജില്ലയിൽ നിന്നും അല്ലെങ്കിൽ ഈ കാണുന്ന പ്രദേശത്തെ നാട്ടുകാരും മാത്രമായിരുന്നു ഇവിടെ വരാറുണ്ടായിരുന്നത്. ഇതുപോലെയാണ് റാപ്പലിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പുഴയിൽ ഒരുപാട് മീൻകുട്ടികളെല്ലാം അല്ലെങ്കിൽ മാക്രികൾ എന്ന് പറയുന്നതെല്ലാം ഒരു ചാകര പോലെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാൻ കഴിയും. വാട്ടർഫാൾസ് കഴിഞ്ഞ് നേരെ മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് ഒരുപാട് മുളകളെല്ലാം കെട്ടിയിരിക്കുന്ന ഒരു റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സ്പോട്ടുണ്ട്. ഇതെല്ലാം മുള കൊണ്ട് വളച്ചു വെച്ചിരിക്കുന്നതാണ്. വളച്ചു വെച്ചത് അങ്ങനെ ആയതാണെന്നൊരു ഡൗട്ടുണ്ട്. ഒരു വിശ്രമിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ടാണിത്. നല്ല തണുത്ത കാറ്റും മഴയും വെയിലൊന്നും കൊള്ളാതെ ഇതിനിടയിൽ നമുക്ക് നിൽക്കാൻ കഴിയും. അതുപോലെ ഇവിടെ ഇരിക്കാനുള്ളൊരു ചെറിയ ഒരു മരം കൊണ്ടെല്ലാം കെട്ടി വെച്ചിരിക്കുന്നത് കാണാം. വളച്ചു വെച്ചിരിക്കുന്നത് കാണാതെ നല്ലൊരു ഭംഗിയാണ്. ഇവിടെ ഇരിക്കാനൊക്കെ നല്ല ഒരു ഫീലിംഗ് ഉണ്ട്. ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരു മരങ്ങളും ഒരു കെട്ടി വെച്ചിരിക്കുന്നത് കാണാം. അപ്പം കാന്തമ്പാറയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് സൂചിപ്പാറ വാട്ടർഫാൾസ് കാണാനാണ് പോകുന്നത്. സൂചി പോലത്തെ ഒരു വലിയ പാറയും അതിൻ്റെ മുകളിൽ നിന്നും നൂല് പോലെ വെള്ളം വീഴുന്നതും കാണാൻ പറ്റിയൊരു വയനാട്ടിൽ തന്നെ വെച്ച് ഏറ്റവും വലിയൊരു വാട്ടർഫാൾസാണ് സൂചിപ്പാറ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ ഓണമർത്തുക. അടുത്ത വീഡിയോ കാണുന്നതുവരെ താങ്ക് യു, ബൈ ബൈ.